ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പല പല വിഷയങ്ങളാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആഴ്ച നമ്മൾ രണ്ട് വീഡിയോ വീതം ചെയ്യുന്നുണ്ട് ഈ നക്ഷത്രങ്ങളുടെ ജോലി സാധ്യതയെക്കുറിച്ച് ഓരോ നക്ഷത്രങ്ങളെയും നമ്മൾ പ്രത്യേകം പ്രത്യേകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ വേറെ ഒരു വിശേഷപ്പെട്ട വിഷയം ഈ ചില നക്ഷത്രക്കാർ മഹാഭാഗ്യവാന്മാരാണെന്ന് പറയുക ഈ നമ്മുടെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് ഒരു ലോട്ടറി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജാതകപ്രകാരം കുറച്ച് നല്ല ഗുണങ്ങളോട് തീർച്ചയായിട്ടും ലോട്ടറി കഴിഞ്ഞാൽ അവർക്ക് ലോട്ടറി അടിക്കും എന്നാണ് പറയുക ഈ എല്ലാവർക്കും ഒന്നും ലോട്ടറി എടുത്ത് അടിക്കണമെന്നില്ല എന്നാൽ ചിലരിൽ ഇതിൻ്റെ ഭാഗ്യം വളരെ വലുതായിട്ടിരിക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മി എപ്പോഴാണ് നമ്മളെ കടാക്ഷിക്കുക എന്നൊന്നും പറയാനേ പറ്റത്തില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊക്കെ തന്നെ ലോട്ടറി എടുത്തിട്ടുള്ളവരാണ് ഞാനും പലതവണ എടുത്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഒരു രൂപ പോലും നമുക്ക് ലോട്ടറി കൂടെ അടിച്ചിട്ടുമില്ല അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഈ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അവരെ ഭാഗ്യം ഭാഗ്യദേവത ഭയങ്കരമായിട്ട് കടാക്ഷിക്കുന്നു എന്നാണ് പറയുക ആ നാളുകാർ ആരാണ് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്നത് ഈ അതുപോലെ തന്നെ ഈ ശുക്രൻ വ്യാഴൻ രാഹു എന്നീ ഗ്രഹങ്ങളാണ് പൊതുവെ ധനലാഭവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ രാഹുവിന് വളരെയധികം പ്രത്യേകതയുണ്ട് ഒരാളെ പെട്ടെന്ന് തന്നെ പണക്കാരനാകാൻ പറ്റിയ ഒരു ഗ്രഹമാണ് രാഹു എന്ന് വേണം പറയാൻ പിച്ചക്കാരനെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പണക്കാരനാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രാഹു എന്നാണ് ജ്യോതിഷപ്രകാരം പറയുക ഈ ഒമ്പത് നക്ഷത്രങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നാണ് പറയുക ഇവർ വളരെയധികം ധനഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് കാര്യം ഇവരുടെ ഗ്രഹം ശുക്രനാണ് എടവൻ രാശിക്കാരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ധനലാഭവും ഭാഗ്യവുമുള്ള നക്ഷത്രക്കാരാണ് ഈ രോഹിണി എന്ന് പറയാൻ പൊതുവേ ഇവർക്ക് വിവാഹ ശേഷമാണ് ഈ ഭാഗ്യം ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ രോഹിണി നക്ഷത്രക്കാര് ഈ പറഞ്ഞ അവരുടെ ഗ്രഹസ്ഥിതിയും കൂടെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്ന് പറയണം പിന്നീട് ഈ ചോതി നക്ഷത്രമാണ് ഈ ചോദിക്കാർക്കും ഇവരുടെ രാശിനാഥൻ ശുക്രനും നക്ഷത്രനാഥൻ രാഹുവുമായിട്ടാണ് പറയുക അപ്പോൾ ഇവർ രണ്ടും ലോട്ടറി ഭാഗ്യത്തിനോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കാനോ സാധ്യത നൽകുന്ന ഗ്രഹങ്ങളാണ് അപ്പം എവർക്കും ഈ ലോട്ടറി ഭാഗ്യം നന്നായിട്ട് ഉണ്ട് എവരീ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ റെഗുലറായിട്ടൊക്കെ കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഈ ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ധനവാനായിട്ടൊക്കെ ജീവിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് ഗ്രഹസ്ഥിതി കൂടെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പിന്നീട് ചതയ നക്ഷത്രമാണ് ചതയക്കാർക്ക് വളരെയധികം ലോട്ടറി ഭാഗ്യം ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ നക്ഷത്രനാഥനായിട്ട് പറയുന്നത് രാഹുവാണ് മാത്രമല്ല ഈ പതിനൊന്നാം ഭാവം ഭാഗ്യരാശിയാണ് ഇവരുടെ രാശി ചതയം ചതയം നിലനിൽക്കുന്ന ഈ രാശിയിലാണ് ഈ രാശി ധനവുമായിട്ട് ബന്ധപ്പെട്ട മഹാഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് എവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് നക്ഷത്രമാണ് എവരിൽ ലോട്ടറി ഭാഗ്യമുള്ള അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യാനുഭവങ്ങളൊക്കെ സിദ്ധിക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രക്കാർ ഇതിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനും രാശിനാഥൻ വ്യാഴവുമാണ് ഇത് രണ്ടും ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് ഇതാണ് അവരുടെ ഒരു ഭാഗ്യമായിട്ട് മാറുന്നതും ഈ പൂരാടം നിലകൊള്ളുന്നതാണേലും ഒമ്പതാം ഭാവം ഭാഗ്യരാശിയിലാണ് ഇവരെ ഈ പൂരാടം നക്ഷത്രം നിലകൊള്ളുന്നത് ഇതും ഭാഗ്യം നൽകുന്ന ഒന്നാണെന്ന് നമുക്ക് പ്രത്യേകം പറഞ്ഞേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാനും കഴിയും എന്ന് പറയണം പിന്നീട് പൂരം നക്ഷത്രക്കാരാണ് ഇതും ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവ ഗുണങ്ങൾ കിട്ടുന്ന ഒരു നക്ഷത്രമായിട്ടാണ് പറയുക പൊതുവേ പൂരം പുറന്ന പുരുഷൻ എന്ന് പറയാറുണ്ടല്ലോ പൂരനക്ഷത്രത്തിൽ നിൽക്കുന്ന പുരുഷന്മാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ പറയപ്പെടുന്നുണ്ട് എവരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് അതാണ് ഇവരുടെ ഈ ഭാഗ്യാനുഭവത്തിന് ഒരു പ്രധാന കാരണം എവർക്ക് ഈ വിവാഹ ശേഷമായിരിക്കും കൂടുതലായിട്ടുള്ള ഉയർച്ച ലഭ്യമാകുക എന്ന് പറയും പിന്നീട് നമുക്ക് പറയേണ്ട ഒരു നക്ഷത്രം ഭരണിയാണ് ഇവരുടെയും നക്ഷത്രനാഥൻ ശുക്രനാണ് ഇതും ധനവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് വിവാഹശേഷമാണ് ഇവർക്കും ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മുന്നിൽ വരുന്നത് വിശാഖ ആണ് ഭാഗ്യ നക്ഷത്രം എന്ന് പറയാവുന്നതാണ് ഇവരുടെ രാശിനാഥൻ വ്യാഴവും നക്ഷത്രനാഥൻ ശുക്രനുമാണ് ഇതാണ് ഇവർക്ക് ഭാഗ്യം നൽകുന്നതെന്ന് പറയണം വിശാഖത്തിൻ്റെ മൂന്ന് പാദവും തുലാൻ രാശിയിലാണ് സ്ഥിതി ഉണ്ടുന്നത് ഇതുകൊണ്ടും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നക്ഷത്രക്കാർക്കും അവരുടെ ആ ജന്മസമയമൊക്കെ നല്ലതായിട്ട് നല്ല ഗ്രഹനിലയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് പിന്നീട് പുണർദാൻ ഇവരുടെയും ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം ധനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എവരുടെയും ആ നക്ഷത്രനാഥനായിട്ടുള്ള ഗ്രഹം വ്യാഴാണ് ഇതും ധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ എവർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ള ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് നക്ഷത്രക്കാർ പിന്നീട് ഒൻപതാമതും പൂരുട്ടാതിയാണ് എവരുടെ മൂന്നു ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കുംഭൻ ഇത് പതിനൊന്നാം രാശിയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഭാഗ്യരാശിയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് നക്ഷത്രനാഥന് വ്യാഴം കൂടിയാണ് ഇതും ധനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പൂരൂട്ടാതി നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ ലോട്ടറി ഭാഗ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത പറയാവുന്നതാണ് ഇവരുടെയൊക്കെ ഗ്രഹനിലകൾ ഇതൊക്കെ നമ്മളൊരു പൊതുവായിട്ടുള്ള ഫലമാണ് ഇതുപോലുള്ള അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളായാലും ലോട്ടറി ആയാലും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗ്രഹനിലയും ഒരു പ്രധാന കാരണമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു രണ്ടിലോ പതിനൊന്നിലോ ഒക്കെ വ്യാഴമോ രാഹുവോ ഒക്കെ ഉച്ചസ്ഥിലാണെങ്കിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഉണ്ടാവും മറ്റു നക്ഷത്രക്കാർക്കായാലും ഗ്രഹനിലയിൽ അനുകൂലമായിട്ടുള്ള ശുക്രൻ്റെയും വ്യാഴ് വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയൊക്കെ സ്ഥിതി ഉണ്ടെങ്കിൽ എവർക്കും ലോട്ടറി ഭാഗ്യം ഉറപ്പാണ് അപ്പം ഈ പറഞ്ഞ ഗ്രഹങ്ങൾ മാത്രമല്ല എല്ലാ നക്ഷത്രങ്ങളും ജനിക്കുന്ന സമയം അനുസരിച്ചിട്ട് ഗ്രഹനില അനുകൂലമാണെന്നുണ്ടെങ്കിൽ ഭാഗ്യാനുഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും ഈ നക്ഷത്രങ്ങൾക്ക് പൊതുവി പറഞ്ഞാൽ എവർക്ക് ഈ കുറച്ചൊരു അനുകൂലമായിട്ടുള്ള ഗ്രഹനിലയും കൂടെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങളായാലും ലോട്ടറി ഭാഗ്യങ്ങളായാലും ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതിന് സംശയമില്ല ഈ നക്ഷത്രക്കാർ എന്തായാലും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഗണപതി പ്രീതികളുമൊക്കെ നടത്തുകയൊക്കെ ചെയ്യണം അവരുടെ ഗ്രഹം നക്ഷത്രനാഥൻ്റെ അതുപോലെ തന്നെ രാശിനാഥൻ്റെയൊക്കെ വഴിപാടുകൾ കൃത്യമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം